ബീഹാറിൽ രാവിലെ രാജിവെച്ച് വൈകിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനൊരുങ്ങി മുഖ്യമന്ത്രി നിതീഷ് കുമാർ ജെ ഡി യു മഹാസഖ്യം ഉപേക്ഷിച്ച് ബി ജെ പി പാളയത്തിലേക്ക് മടങ്ങുന്നതിന്റെ ഭാഗമായാണ് നീക്കം ജെ ഡി യു നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം പറ്റ്നയിൽ ആരംഭിക്കും പതിനൊന്ന് മണിയോടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും എന്നാണ് സൂചന അതിനുശേഷമേ ബി ജെ പിന്തുണക്കത്ത് നൽകൂ വൈകിട്ട് നാലു മണിയോടെ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകും സുശീൽ കുമാർ മോദിക്ക് പുറമെ രേണു ദേവിയെയും ഉപമുഖ്യമന്ത്രിയാക്കിയേക്കും ബി ജെ പി യോഗം ആരംഭിച്ചു മറുതന്ത്രങ്ങൾക്ക് സാധ്യത തേടി കോൺഗ്രസും യോഗം വിളിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മുപ്പതിന് ചേരുന്ന യോഗത്തിൽ ആർ ജെ ഡി നേതാക്കളായ തേജസ്വി യാദവും ജഗദാനന്ദ സിംഗും ഓൺലൈനായി പങ്കെടുക്കും ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അച്യുതൻ ഇന്ന് തന്നെ രാജി ഉണ്ടാകും വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും നിതീഷ് എന്നതിന് സൂചനകൾക്കപ്പുറത്തേക്കുള്ള സ്ഥിരീകരണം നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെ വേണു ബീഹാർ പൊളിറ്റിക്കൽ ക്ലൈമാക്സിലേക്ക് കൂടി അടുക്കുകയാണ് ഇപ്പോൾ പട്നയിലെ നിതീഷ് കുമാറിൻ്റെ വസതിയിൽ ജെ ഡിയുവിൻ്റെ യോഗം ആരംഭിച്ചിട്ടുണ്ട് ജെ ഡിയുൻ്റെ എം എൽ എമാരും എം പിമാരും പങ്കെടുത്തുകൊണ്ടുള്ള യോഗമാണ് തുടരുന്നത് ഈ യോഗത്തിന് ശേഷം നിതീഷ് കുമാർ ഗവർണറെ കണ്ട് രാജി നൽകിയേക്കും എന്നുള്ള വിവരങ്ങളാണ് ബീഹാറിൽ നിന്നും ലഭിക്കുന്നത് അതിനുശേഷം വൈകിട്ടോടുകൂടി ബി ജെ പി എൻ ഡി എ സർക്കാരിൻ്റെ എൻ ഡി എ സർക്കാരുമായി എൻ ഡി എ ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട് എന്തായാലും ബി ജെ പിയിൽ ബി ജെ പിയുടെ യോഗം പാട്നയിൽ പുരോഗമിക്കുകയാണ് ജനറൽ സെക്രട്ടറി ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വിനോദ് താവഡിയടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് നിർണായകമായ ഒരു യോഗമാണ് കാരണം ബി ജെ പി ജെ ഡി യു മുൻപിൽ പ്രത്യേകിച്ച് നിതീഷ് കുമാറിന് മുൻപിൽ ഒരു നിബന്ധന വച്ചതായിട്ടാണ് വിവരങ്ങൾ അതായത് മുഖ്യമന്ത്രി സ്ഥാനം രാജി വെച്ചാൽ മാത്രമേ ഇത്തരത്തിൽ പിന്തുണക്കത്ത് നൽകുകയുള്ളൂ എന്നുള്ളത് പക്ഷേ അത് ജെ യു ആദ്യം എതിർത്തിരുന്നു എങ്കിലും ഇപ്പോൾ ആ ഒരു നിബന്ധനകൾ അംഗീകരിച്ചതായാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം രാജി തന്നെയാണ് ഇനി ആദ്യമുള്ളത് നിതീഷ് കുമാർ ഇനി അടുത്ത പടിയായി ഇതിന് ഇതിൻ്റെ ഒരു അടുത്ത നീക്കമായി നടത്തുന്നത് അതിനുശേഷം വൈകിട്ടോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നുള്ളതാണ് ഇന്നലെ കോൺഗ്രസ് ഒരു നിയമസഭാ കക്ഷിയോഗം വിളിച്ചിരുന്നുവെങ്കിലും അതിൽ കോൺഗ്രസ് അഞ്ച് എം എൽ എ മാർ മാത്രമായിരുന്നു പങ്കെടുത്തത് തുടർന്ന് യോഗം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു പക്ഷേ ആ ഇന്ന് ചേർന്ന യോഗത്തിൽ ആർ ജെ ഡിയുടെ തേജസ്വി യാദവും ആർ ജെ ഡി അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് കാരണം കോൺഗ്രസിൽ നിന്ന് പല എം എൽ എമാരും ബി ജെ പിയിലേക്ക് എത്തും വിവരങ്ങൾ പ്രചരിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ ജെ ഡി കോൺഗ്രസ് എം കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ട ശ്രമങ്ങളുടെ ഭാഗമായി നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുകയാണ് കാരണം ഒപ്പം നിർ നിർത്തി ഈ സർക്കാരിനെ നിലനിർത്തുക എന്നാൽ മഹാസഖ്യത്തെ നിലനിർത്തുക എന്നൊരു നീക്കം കൂടി ആർ ജെ ഡിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇന്നലെ ജെ ഡി യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന എം എൽ എ അത് ജെ ഡി യുവിനുള്ളിൽ പ്രത്യേകിച്ച് നിതീഷ് കുമാറിന് മുൻപിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നുകൂടിയാണ് അപ്പോൾ അത്തരം സാധ്യതകൾ കൂടി ആർ ജെ ഡിക്ക് മുൻപിലുണ്ട് എന്തായാലും ആർ ജെ ഡിയുടെ അവകാശവാദം ജെ ഡിയുൻ്റെ എം എൽ എ മാർ എം എൽ എ മാരിൽ പത്തോളം വരുന്നവർ തങ്ങൾക്കൊപ്പമാണ് എന്നുള്ളതാണ് എട്ട് എം എൽ എമാരെ ആർ ജെ ഡിക്ക് കൂടെ നിർത്തുവാൻ കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ഒരു എം എൽ എ മാർ പോലും കൊഴിഞ്ഞു പോകാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ആർ ജെ ഡിക്ക് മഹാസഖ്യത്തെ നിലനിർത്തുവാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഈ അവസാന നിമിഷത്തിലേക്ക് അടുക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ രാഷ്ട്രീയ കളി മാറി മറിയുമെന്നുള്ളത് കൂടി കാണേണ്ടിയിരിക്കുന്നു അതിന്റെ നിർണായകമായിട്ടുള്ള ഒന്നാണ് ജെ ഡിയുന്റെ യോഗം അതിനുശേഷമായിരിക്കും ഈ പൊളിറ്റിക്കൽ ക്ലൈമാക്സിൽ എന്തായിരിക്കും മുന്നോട്ട് ബീഹാറിന്റെ രാഷ്ട്രീയ ഭാവി ഏത് ദിശയിലേക്ക് മാറുമെന്നുള്ളത് അടക്കമുള്ള സൂചനകൾ ലഭിച്ചു ശരി അച്ഛൻ കൂടുതൽ കോൺഗ്രസ് നേതാവ് ബീഹാറിൽ എന്ത് സംഭവിക്കും എന്തും സംഭവിക്കാന്ന് പറയുന്ന അവസ്ഥയിൽ എത്ര നിർലജ്ജമായിട്ടുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ് ഓരോ ദിവസവും അരങ്ങേറുന്നത് നിതീഷ് കുമാർ എന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇത് എത്രാമത്തെ തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഒരു ടേമിൽ തന്നെ അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ എത്ര തവണയാണ് അദ്ദേഹം കൂറുമാറുന്നത് അല്ലെങ്കിൽ ആ മുന്നണികൾ മാറി മാറി ഇരിക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ നമുക്ക് രാഷ്ട്രീയത്തോട് പൊതുജനങ്ങൾക്കിടയിൽ വലിയൊരു അവമതിപ്പുണ്ടാകുന്നതിൽ ഒട്ടും അത്ഭുതം തോന്നുന്നില്ല കാരണം ഇത്രത്തോളം ഏർ നെറുകെട്ട് നാണക്കടിന്റെ ഏർ പരമ്പരകൾ തന്നെ ആവർത്തിക്കപ്പെടുമ്പോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഈ രാഷ്ട്രീയത്തോക്കുറിച്ച് കുച്ഛമല്ലാതെ മറ്റെന്താണ് തോന്നുക എന്നാണ് തോന്നിപ്പോണത് ആ നിലയിലുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് ഏതായാലും ഏർ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് അതിനപ്പുറം ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയണമെന്ന് കരുതുന്നില്ല കാരണം ഇന്ത്യ മുന്നണി ഒക്കെ രൂപീകരിച്ച് ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന പോരാട്ടത്തിലാണ് ഏർ മതേതരത്തിൽ അത്രയും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മുഴുവൻ മനുഷ്യരും ഇത്തവണ അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഈ രാജ്യം തന്നെ കയ്യിൽ നിന്ന് പോകും എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഒരു ഗൗരവ സ്വഭാവത്തിൽ രാജ്യം നിൽക്കുമ്പോൾ അവരൊക്കെ ഇപ്പോഴും അവരവരുടെ കസേരയും ഇതുപോലെയുള്ള പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങളും മാത്രം മുന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലെ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുകയാണ് നിതീഷ് കുമാർ എന്ന് പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും കടന്നു വന്നേക്കുമോ എന്നുള്ളത് ആളുകൾ പ്രതീക്ഷയോട് കൂടിയാണ് നോക്കിക്കേണ്ടത് നെഗറ്റീവായ അർത്ഥത്തിലല്ല അദ്ദേഹത്തെ പോലുള്ള ഒരാൾ വന്നിട്ടാണെങ്കിൽ പോലും ഇത്തവണ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ സാധിക്കണം എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷ ഇപ്പൊ കോൺഗ്രസിൽ പുറത്തു നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുകയാണ് ബൽറാം അടിയന്തിരമായി ഇപ്പോ നിതീഷിനെ പ്രകോപിച്ച ഘടകങ്ങൾ എന്താകാം അല്ല എന്ത് ഘടകമായാലും ഒരു പ്രകോപനത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ മുന്നണിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക അതൊക്കെ സ്വാഭാവിക അല്ലേ പക്ഷെ അതിന് നേർക്കടക വിരുദ്ധമായിട്ടുള്ള ഏത് രാഷ്ട്രീയത്തെ എതിർക്കാൻ വേണ്ടിയിട്ടാണോ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തത് ആ രാഷ്ട്രീയത്തിലേക്ക് ഒറ്റയടിക്ക് മലക്കം മറിയാൻ എന്തെങ്കിലും ഒരു ന്യായീകരണം ഉണ്ടോ ഇപ്പൊ സീറ്റ് ധാരണകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകോപനങ്ങളോ ഉണ്ടെങ്കിൽ പോലും അത് ഇങ്ങനെയുള്ള മലക്കം മറിച്ചിലിന് ഒരു നീതീകരണമേ ആവുന്നില്ല അതാണ് ഏറ്റവും ദൗർഭാഗ്യമായിട്ടുള്ള അവസ്ഥ അപ്പൊ എന്നല്ല അപ്പൊ ഇവർക്കൊക്കെ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഇത്രമാത്രമേ പ്രതിബദ്ധതയുള്ളൂ എന്ന് തെളിയിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഇങ്ങനെ ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ ഒരു തരത്തില് യോജിക്കാത്ത കുറെയേറെ ആളുകൾ കടന്നു വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളെപ്പോൾ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇടത്തരം പ്രാദേശിക നേതാക്കന്മാരായിട്ടില്ല ഞങ്ങൾക്ക് ഇത് സത്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എന്തിനാണ് ഇവരെയൊക്കെ ചുമക്കുന്നത് എന്നുള്ള ചോദ്യം മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ആ ചോദ്യമാണ് ശരിയായിട്ട് വരുന്നത് കാരണം ഇവരൊന്നും ഒരു കുടിച്ച വളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇവർക്കൊന്നും അടിസ്ഥാനപരമായിട്ട് ഒരു രാഷ്ട്രീയവും ഇല്ല അവനവിന്യസമല്ലാതെ അവരവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളല്ലാതെ അധികാരമല്ലാതെ മറ്റു ഒരു തരത്തിലുള്ള വിശാല ദേശീയ താല്പര്യമോ മറ്റൊന്നുമില്ല എന്ന് ബോധ്യമാവുകയാണ് ഒരു കാര്യം കൂടി ബൽറാം ബീഹാറിൽ കോൺഗ്രസിന്റെ നില ഭദ്രമാണോ ഞാൻ പറഞ്ഞല്ലേ രാഷ്ട്രീയം ഉത്തരേന്ത്യൻ രാഷ്ട്രീയം പലപ്പോഴും ഇങ്ങനെയാണ് അത് കോൺഗ്രസിന്റെ നിലഭദ്രമാണോ ഏതെങ്കിലും പാർട്ടിയുടെ നിലഭദ്രമാണോ എന്നുള്ള ചർച്ചയിലേക്ക് പോകുമ്പോൾ അത് പലപ്പോഴും ഉത്തരം പറയാൻ സാധിക്കില്ല എന്നുള്ള നിസ്സാരാവസ്ഥയിൽ തന്നെയാണ് എന്തോ സംഭവിക്കാത്ത അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് ശരി ബൽറാം വളരെ നന്ദി പ്രതികരിച്ചതിന് അച്യുതൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അച്യുതൻ ബി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധികൾ എന്താണ് വേണ്ട പ്രധാനമായിട്ടും ബി ജെ പി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത് ഇതിൽ ആദ്യം നിതീഷ് കുമാർ രാജിവയ്ക്കണമെന്നുള്ള ആവശ്യമാണ് അതിനുശേഷം മാത്രമേ ഈ പിന്തുണ കത്ത് നൽകുകയുള്ളൂ രണ്ടാമതായിട്ട് ഈ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ മുന്നോട്ട് വരുന്നുണ്ട് അതായത് സുശീൽ കുമാർ മോദിക്ക് പുറമേ രേണു ദേവിയെ കൂടി ഉപമുഖ്യമന്ത്രിയായി അത്തരമൊരു ഫോർമുലയിലേക്ക് കൂടി നീങ്ങുന്നു എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് പക്ഷേ പൊതുവേ ജെ ഉയർത്തുന്ന ഒരു ഒരു ആവശ്യമെന്നുള്ളത് ഈ പിന്തുണ കത്ത് ലഭിച്ചാൽ മാത്രം നിതീഷ് കുമാർ രാജിവയ്ക്കൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് കൂടി ജെ ഡി യു നിൽക്കുന്നുണ്ട് പക്ഷേ അല്പം മുൻപ് ലഭിച്ചത് പ്രകാരം നിബന്ധനകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള നീക്കങ്ങളാണ് നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കാരണം യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ് പൊതുവെ പല നിർദ്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നേക്കും പൊതുവെ ബിജെപി ആവശ്യപ്പെടുന്ന ഈ രണ്ട് ഉപമുഖ്യമന്ത്രിമാരടക്കമുള്ള സാധ്യതകൾ അതെന്തായാലും ഈ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കടന്നാൽ അത് യോഗം പരിശോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഈ യോഗത്തിലെടുക്കുന്ന തീരുമാനം അതെന്തായാലും ബീഹാറിനെ സംബന്ധിച്ച് നിർണായകമാണ് ഒപ്പം ഇന്ന് കോൺഗ്രസിൻ്റെ ഈ ഒരു കക്ഷിയോഗം കഴിഞ്ഞതിന് ശേഷം എം എൽ എ മാരുടെ യോഗം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൻ്റെ പി സി സി അധ്യക്ഷൻ ബീഹാർ പി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ കോൺഗ്രസിൻ്റെ എന്താണ് എന്നുള്ളതും കൂടി അതിൽ വ്യക്തമാക്ക വ്യക്തമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം ഈ ഇന്ത്യ മുന്നണിക്ക് നിതീഷ് കുമാർ ഈ എൻ ഡി എ പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും ആ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നതിന് തന്നെ മുന്നിട്ടിറങ്ങിയ നേതാക്കളിൽ ഒരാളാണ് പല പാർട്ടി അധ്യക്ഷന്മാരെയും പോയി നേരിൽ കണ്ട ഇത്തരമൊരു സാഹചര്യം ബി ജെ പിക്ക് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പ്രചരിച്ച പ്രചാരകൻ കൂടിയായിരുന്നു നിതീഷ് കുമാർ ആ നിതീഷ് കുമാർ തന്നെ ഈ മഹാ ഗഠ്ബന്ധനെ പുലർത്തി മഹാസഖ്യത്തെ പുലർത്തി എൻ ഡി എ പാളയത്തിലേക്ക് പോകുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടികൾ നൽകുന്നുണ്ട് ഒപ്പം ബി ജെ പിയെ സംബന്ധിച്ച് അവിടെ ഒരു രാഷ്ട്രീയ നേട്ടം കൂടിയാണ് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ത്തിൽ ആർ ജെ ഡി ആരോപിക്കുന്നത് ഈ ബി ജെ പിക്ക് ഒരു നിലപാടില്ലാത്ത പാർട്ടിയാണ് കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബീഹാറിന്റെ മണ്ണിൽ നിന്ന് പറഞ്ഞത് നിതീഷ് കുമാറിനെ ഇനി വാതിലുകളൊന്നും ഇന്ത്യക്ക് അത് തുറക്കുകയില്ല എന്നാണ് ആ അമിത്ഷാ തന്നെ ഇപ്പോൾ നിതീഷ് കുമാറിനെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു ആരോപണം ആർ ജെ യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഇന്ന് ലാലു പ്രസാദ് യാദവിൻ്റെ മകളും എക്സ് പോസ്റ്റിൽ രേഖപ്പെടുത്തിയത് പ്രത്യേകിച്ച് അതായത് ഈ വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്നാണ് അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ വാഗ്വാദങ്ങൾ ഉയരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഈ യോഗം ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്തായാലും ഈ യോഗത്തിനു ശേഷം നിതീഷ് കുമാറിൻ്റെ നിലപാട് രാജിവൈക്കുമോ അതോ വീണ്ടും തുടരുമോ എന്നുള്ളത് അടക്കമുള്ള വിവരങ്ങൾ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അച്യുതൻ ഇപ്പോൾ മഹാഗഡ്ബന്ധനില് ഒരു പ്രതിസന്ധിയുമില്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാറിന് തുടരാൻ പിന്നെ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി സാധ്യത അതൊക്കെ എന്തായാലും ഒരു വ്യക്തതയുള്ള സാഹചര്യവുമല്ല അപ്പോൾ നിലവിലെ സ്ഥാനം തുടരുന്നതിൽ ഒരു തടസ്സങ്ങളും ബീഹാർ മുഖ്യമന്ത്രിക്കില്ലാതിരിക്കെ നിതീഷ് എന്തുകൊണ്ടാണ് ഇപ്പോ തിരക്കിട്ടൊരു മറുകണ്ടം ചാടലിലേക്ക് പോകുന്നത് വരാം അച്രാടിക്കുന്ന ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ബീഹാറിൽ എന്തായാലും ഈ മഹാഗഡ്ബന്ധൻ ഈ പറയുന്ന നിലയിൽ ഭദ്രമായി പോകില്ല എന്ന് തന്നെയാണോ കോൺഗ്രസ്സും കണക്കുകൂട്ടുന്നത് ത്തെ ഈ ബീഹാർ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഉത്തരം പറയാൻ പ്രയാസമാണ് എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് എത്ര ആലോചിച്ച് മതിയാവുന്നില്ല അദ്ദേഹം ബി ജെ പി ഈ സഖ്യത്തിൽ മുഖ മുഖ്യമന്ത്രിയായി ഒരു പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്താണ് അത് വിട്ട് വീണ്ടും മഹാ ഗടബന്ധൻ സഖ്യത്തിലേക്ക് വരികയും ആർ ജെ ഡിയും കോൺഗ്രസും എടുത്തേർന്നും പറ്റുന്നുണ്ട് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ നിലപാടുകളില്ലാത്ത അതല്ലെങ്കിൽ ആളുകളെ വെറും ഫുൾ ഒരു നേതാവായി അദ്ദേഹം മാറിയിരിക്കാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ്യത വിശ്വാസ്യതയ്ക്ക് തന്നെ ഏഹ് ഒരു വിലയില്ലാത്തൊരവസ്ഥയായിരിക്കും ഇന്ത്യ സഖ്യം ഇക്കാര്യം ഗൗരവമായി ആലോചിക്കും ഇതിന് എന്താണ് ഇതിന്റെ ഇതിനെ മറികടക്കാനുള്ള പോംപിഴി എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനത്തിലെത്തുമെന്നാണ് ഞാൻ കരുതുന്നത് ശരി ശ്രീ നന്ദി